ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കി കാണിക്കുന്നത് ചിക്കൻ ടിക്ക മസാലയാണ്. ചിക്കൻ ടിക്ക മസാല നമുക്ക് പൊറോട്ടയ്ക്കും ചപ്പാത്തിക്കും ചോറിനൊക്കെ കൂട്ടിക്കഴിക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ്. ഇനി നമുക്കിത് ഉണ്ടാക്കാം. അതിനു മുമ്പായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻസൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ബെല്ലൈക്കണും ഒന്ന് മറക്കാതെ ക്ലിക്ക് ചെയ്യുക. ചിക്കൻ ടിക്ക മസാല ഉണ്ടാക്കാൻ വേണ്ടി ആദ്യം നമുക്ക് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അതിന് വേണ്ടിയിട്ട് 1 കിലോ ചിക്കൻ ഞാൻ ചെറിയ കഷ്ണങ്ങളാക്കി നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി ചതച്ചതും 1 ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചതും 1/2 ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടിയും 1 ടീസ്പൂൺ കാശ്മീരി റെഡ് ചില്ലി പൗഡറും. കാശ്മീരി റെഡ് ചില്ലി ചേർത്താൽ നല്ലൊരു കളറ് കിട്ടും, അതിനു വേണ്ടിയാണ് കാശ്മീരി ചേർക്കുന്നത്. 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1 ടീസ്പൂൺ ഗരം മസാല പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ കസ്തൂരി മേത്തിയും. ഉലുവേൻ്റെ ഇല ഉണക്കിപ്പൊടിച്ചതാണിത്. 1 ടീസ്പൂൺ തന്തൂരി മസാലയും 1 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസും 1 ടേബിൾ സ്പൂൺ തൈരും. ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഉപ്പും കൂടി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിത് കൈകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നല്ലതുപോലെ മസാലയിൽ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം ഗ്രിൽ ചെയ്തെടുക്കാം. ഇത് നമുക്ക് 2 രീതിയിൽ ഗ്രിൽ ചെയ്യാം. ഒന്നിക്കിൽ ഓവനിൽ വെച്ചിട്ട് ഗ്രിൽ ചെയ്തെടുക്കാം, അല്ലെങ്കിൽ പാനിൽ വെച്ചിട്ട് ഗ്രിൽ ചെയ്യാം. ഞാനിത് പാനിൽ വെച്ചിട്ടാണ് ഗ്രിൽ ചെയ്യുന്നത്. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ച് ഫ്രിഡ്ജിൽ 2 മണിക്കൂർ വെച്ചതിന് ശേഷം ഗ്രിൽ ചെയ്തെടുക്കാം. ചിക്കൻ ടിക്ക മസാല ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് 2 മണിക്കൂറായിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഗ്രിൽ ചെയ്തെടുക്കാം. ഞാനിവിടെ പാനിലാണ് ഗ്രിൽ ചെയ്തെടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് 1/2 ടേബിൾ സ്പൂണോളം ബട്ടർ ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഓവനിൽ വെച്ചും ഗ്രിൽ ചെയ്തെടുക്കാം. ബട്ടർ ഒന്ന് മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചിക്കൻ പീസുകൾ ഇട്ട് കൊടുക്കാം. പകുതി ചിക്കന് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് ഗ്രില്ലാക്കിയെടുക്കാം. ചിക്കൻ ഒരു ഭാഗം ഒന്ന് ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മറിച്ച് വെച്ച് കൊടുക്കാം. നമ്മുടെ ചിക്കൻ ഇവിടെ ഗ്രില്ലായിട്ടുണ്ട്. ഇനി നമുക്ക് പാനിൽ നിന്ന് എടുത്ത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. ബാക്കിയുള്ള ചിക്കനും കൂടി ഇതിലേക്ക് തന്നെ ഇട്ടിട്ട് ഗ്രില്ല് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് കുറച്ചും കൂടെ ബട്ടർ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ചിക്കൻ പീസ് ബാക്കിയുള്ളതും കൂടി ഇട്ട് കൊടുക്കാം. ചിക്കൻ മുഴുവനും ഞാനിവിടെ പാനിൽ നിന്ന് കോരി മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ ടിക്ക മസാല റെഡിയാക്കാം. അതിനുവേണ്ടി മറ്റൊരു പാൻ അടുപ്പിൽ വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്കൊരു 2 ടീസ്പൂണോളം ബട്ടർ ഇട്ട് കൊടുക്കാം. ബട്ടർ ഒന്ന് മെൽറ്റായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ഗ്രാമ്പു 2 ഏലക്കായ 1 ചെറിയ കഷ്ണം പട്ട ഇട്ട് കൊടുക്കാം. 1 ബേ ലീഫും കൂടി ഇട്ട് കൊടുക്കാം. ബട്ടറിൽ കടന്ന് ഏലക്കായും പട്ടയും ഗ്രാമ്പും ഒക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 3 മീഡിയം സൈസ് സവാള മിക്സീൻ്റെ ജാറിലിട്ടിട്ട് ഒന്ന് ചതച്ചെടുത്തതാണ് ഇനി ഇതിട്ട് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് വഴറ്റി ഒരു ബ്രൗൺ കളറാക്കിയെടുക്കണം. സവാള ഇവിടെ നന്നായി വഴറ്റി ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി ചതച്ചതും 1 ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചതും കൂടി ഇട്ട് കൊടുക്കാം. ഇത് നല്ലതുപോലെ മിക്സ് ചെയ്യാം. ഇഞ്ചിൻ്റെയും വെളുത്തുള്ളിൻ്റെയും പച്ചക്കുത്തൊക്കെ മാറുന്നത് വരെ ഇതുപോലെ വഴറ്റി കൊടുക്കുക. ഇഞ്ചിയും വെളുത്തുള്ളിയും നല്ലതുപോലെ വഴറ്റി ഇഞ്ചിൻ്റെയും വെളുത്തുള്ളിൻ്റെയും പച്ചമുളകൊക്കെ മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. തീയൊന്ന് കുറച്ച് വെക്കുക. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. 1/2 ടീസ്പൂൺ കാശ്മീരി റെഡ് ചില്ലി പൗഡർ ഇട്ട് കൊടുക്കുക. 1 ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കുക. 1/2 ടീസ്പൂൺ കുമിൻ പൗഡർ ഇട്ട് കൊടുക്കുക.
എല്ലാം കൂടി ഒന്ന് നന്നായി വഴറ്റുക. ഇതൊക്കെ വഴറ്റുന്ന സമയത്ത് തീ നന്നായി കുറച്ച് വെക്കണം, അല്ലെങ്കിൽ പൊടികൾ പെട്ടെന്ന് കരിഞ്ഞു പോകും. പൊടികളെല്ലാം നന്നായി വഴറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരരക്കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. കൂടി ഒന്ന് നന്നായി മിക്സ് ചെയ്യുക. മീഡിയം ഫ്ലെയിമിലാക്കി കൊടുക്കുക. വെള്ളം ഒഴിച്ച് ഒന്ന് നന്നായി ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 3 വലിയ തക്കാളി മിക്സിൻ്റെ ജാറിലിട്ടിട്ട് ഒന്ന് പ്യൂരിയാക്കി എടുത്തിട്ടുണ്ട്. വെള്ളമൊന്നും ഒഴിക്കാതെ ഒന്ന് അടിച്ചെടുക്കുക. അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. മിക്സിൻ്റെ ജാറിലേക്ക് 1 ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ചൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. ഗ്രേവി ഇപ്പം നന്നായി തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ചിക്കൻ ടിക്ക മസാലപ്പൊടി ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കലക്കിയതാണ്. അതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചാൽ കറിക്ക് നല്ലൊരു ഫ്ലേവർ ആയിരിക്കും. ഇനി തീ ഒന്ന് കൂട്ടി വെച്ച് ഇത് നല്ലതുപോലെ തിളപ്പിക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. നമ്മൾ ഈ ഗ്രേവിയിലേക്ക് ഇതുവരെ ഉപ്പിട്ട് കൊടുത്തിട്ടില്ല. കുറച്ച് ഇട്ട് കൊടുത്താൽ മതി. ചിക്കനും കൂടി ഇട്ടിട്ട് നോക്കിയിട്ട് ബാക്കി ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ട് തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനിവിടെ 20 അണ്ടിപ്പരിപ്പ് ഒന്ന് കുറച്ച് വെള്ളം ഒഴിച്ച് മിക്സിയിൽ അടിച്ചെടുത്തിട്ടുണ്ട്. അതും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി തീയൊന്ന് കുറച്ച് വെച്ച് നല്ലതുപോലെ ചെറിയ തീയിൽ തിളക്കട്ടെ. അതിനുശേഷം നമുക്കിതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ഗ്രേവി ഇപ്പോൾ തിളക്കാൻ തുടങ്ങിയിട്ട് 1-10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നല്ലോണം ഒന്ന് ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ച ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായി തിളച്ച് ഈ ഗ്രേവി നല്ലതുപോലെ ഒന്ന് തിക്കാവട്ടെ. ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇതിൽ ഉപ്പ് കുറവാണ്, ഞാൻ കുറച്ചും കൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചിക്കൻ ഇട്ട് നന്നായി തിളച്ച് ഗ്രേവി ഒന്ന് തിക്കായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുക്കിംഗ് ക്രീം ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 1/2 കപ്പോളം കുക്കിംഗ് ക്രീം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി അധികം തിളപ്പിക്കണ്ട. ഇനി അടുപ്പൊന്ന് ഓഫ് ചെയ്യാം. അടുപ്പൊന്ന് ഓഫ് ചെയ്ത് അതിൻ്റെ മുകളിലയച്ച് കുറച്ച് മല്ലിയില വിതറിക്കൊടുക്കാം. 3 പച്ചമുളക് വട്ടത്തിലരിഞ്ഞതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒന്ന് ചെറുതായി ഇളക്കിക്കൊടുക്കുക. നമ്മുടെ ചിക്കൻ ടിക്ക മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. നമ്മളെ ചിക്കൻ ടിക്ക മസാല ഞാനിവിടെ സർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇത് നമുക്ക് പൊറോട്ട, ചപ്പാത്തി, ഫ്രൈഡ് റൈസ്, നെയ്ച്ചോറ്, ചോറ് എന്നിവയുടെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ചിക്കൻ ടിക്ക മസാലയാണ്. നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കുക. ഇഷ്ടമായാൽ അഭിപ്രായം പറയാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. താങ്ക് യു.